പ്രീമിയർ കാണാനെത്തിയവർക്കും വീഡിയോ പിന്നീട് കാണുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കീം എക്സാം അടുത്തു വരികയാണ്, നാളെ ഇപ്പോൾ കുസാറ്റ് എക്സാമും വളരെ അടുത്ത് വരികയാണ്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രോബ്ലം സോൾവിങ് തന്നെയാണ് നമ്മുടെ പരിപാടി, വേറൊന്നും തന്നെ. ഇനി സമയമില്ല, സന്ദർഭമില്ല, സാഹചര്യമില്ല, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുന്നു, മാക്സിമം മനസ്സിലാക്കുന്നു, അതുവഴി കിട്ടുന്ന കോൺസെപ്റ്റ് വെച്ച് നമ്മൾ എഴുതുന്നു, നമ്മൾ സൂപ്പറായിട്ട് പാസ്സാവുന്നു. അതാണ് നമ്മുടെ ഇനിയുള്ള മെയിൻ പരിപാടി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കീം എക്സാമിനും കുസാറ്റ് എക്സാമിനും ഒക്കെ തന്നെ വന്നിട്ടുള്ള സൂപ്പർ ക്വസ്റ്റ്യൻസ്, അടിപൊളി ലെവൽ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അത് കൂടുതൽ ചെയ്യാത്തത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ ഡെയിലി 1.5 GB ഡേറ്റയാണുള്ളത്. അത് ഈ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 750 MB ആവും. പിന്നെ പറയാൻ വന്നത് കുസാറ്റ് എക്സാം, കുസാറ്റ് എക്സാം ഇപ്പൊ 16-ാം തീയതി അല്ലേ, ഇന്നിപ്പോ 15-ാം തീയതിയാണ്. കുസാറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ നമ്മുടെ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. പോയി തകർത്ത് എഴുതിയിട്ട് വരിക, മാക്സിമം പൊളിച്ചടുക്കി അടിപൊളിയായിട്ട്. കുസാറ്റും കീമും എല്ലാം നമുക്ക് വേണം, നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നത്. അപ്പോ അങ്ങനെ ആവട്ടെ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 7 + √7 - √7 + √7 - ഇതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെൻ എടുക്കാം. പുതിയ സ്കെച്ച് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉടനെ വരും, ആമസോൺകാരാണ്. അപ്പൊ ഇതിനെ നമുക്ക് ടോട്ടലി ഇതിനെ നമുക്ക് വൈ എന്നങ്ങ് വിളിക്കാം. വൈ ഈക്വൽ ടു ഈ സാധനം ഫുൾ സാധനം, ഇത് ഇൻഫിനിറ്റി വരെ പോവുകയാണ്. ഓക്കെ, അപ്പൊ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് നോക്കിയേ 7 + √7 - വീണ്ടും 7 + √7 - ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. √7 + √7 - വീണ്ടും √7 + √7 - അങ്ങനെ. ഇത് ടോട്ടൽ വൈ ഇൻഫിനിറ്റി വരെ ആണെങ്കിൽ ഇവിടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ √7 + √7 - അങ്ങനെ ഇൻഫിനിറ്റി വരെ അല്ലേ. അതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇവിടം തൊട്ട് പോകുന്നതിനെയും നമുക്ക് വൈ എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ ടോട്ടലി നമുക്ക് 7 + √7 - വൈ എന്ന് തിരുത്തി എഴുതാം. ഇനി രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്തേ, വൈ സ്ക്വയർ ഈക്വൽ ടു 7 + √7 - വൈ. ഇനിയിപ്പം സോൾവ് ചെയ്യാൻ നിൽക്കുന്നതിലും നല്ലത് ഓപ്ഷൻസിലൊന്ന് ഇട്ട് നോക്കുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ 2 സ്ക്വയർ ഈക്വൽ ടു 4 + എന്ന് തോന്നുന്നു, പറ്റത്തില്ല, കാരണം 2² 4 ആവുന്നുള്ളൂ, ഇവിടെ 7 + സംതിങ് ആണ്, വരത്തില്ല. അടുത്തത് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഈക്വൽ ടു 7 + √2 എന്നാ പറയുന്നത്, തെറ്റാണ്. പിന്നെ 3 സ്ക്വയർ 9 ഈക്വൽ ടു √7 + 7 - 3 = 4, അപ്പൊ √2 7 + 2 - 9 തന്നെയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 3, വൈ ഈക്വൽ ടു 3. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഈ 7 ഇപ്പുറത്ത് കൊണ്ടുവന്ന് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് സോൾവ് ചെയ്ത് ക്വാഡ്രാറ്റിക് ആക്കാം, അതിൽ നിന്ന് y - 3 കോമൺ എടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ, ഏത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും ഓർക്കുക ഈ വൈ ഈക്വൽ ടു ഇതെന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് റിപ്പീറ്റിംഗ് പാറ്റേണിന്റെ അവിടെ വീണ്ടും കൊണ്ട് ചെന്ന് ആരെ സപ്ലൈ ചെയ്യണം, വൈനെ സപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/4 2 - cot x ഹോൾ പവർ log cot x. സൂപ്പർ, എക്സ്റ്റെൻഡിങ് ടു π/4. ശരി, അല്ല ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കോട്ട് π/4 എത്ര? 1 / tan π/4 അല്ലേ. tan π/4 എത്ര? 1 അല്ലേ. 1/1 എത്ര? 1 അല്ലേ. അകത്തെന്ത് വരും? 2 - 1 അല്ലേ. മുകളിൽ എന്ത് വരും? log 1. log 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. 2 - 1 - 0. 1 - 0, എനിത്തിങ് പവർ 0 ഈസ് 1 അൺലെസ് എനിത്തിങ് ഈസ് 0. 0 - 0 1 അല്ല, അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ബാക്കി ഏത് സംഗതി വന്നാലും പവർ 0 വന്നാൽ ആൻസർ 1 ആണ്. ഓക്കെ, അപ്പൊ സൂപ്പർ, ആൻസർ 1. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സൂപ്പർ സൂപ്പർ. സൈൻ എക്സ് + cos x = 1/5.
കണ്ടെത്തേണ്ടത് ടാൻ 2x ആണ്. ഓക്കെ, ഒന്ന് തന്നെ ചെയ്തു നോക്കുക. പോസ് ചെയ്തിട്ട് എല്ലാ ചോദ്യവും അങ്ങനെ തന്നെയാണ്, ഒന്ന് സ്ക്രീൻ പോസ് ചെയ്ത് വെച്ചിട്ട് തനിയെ ചെയ്തു നോക്കുക, എന്നിട്ട് സൊല്യൂഷനിലേക്ക് വരിക. സൂപ്പർ. ഓക്കെ, രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യാൻ മക്കള. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ടു സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ വൺ പ്ലസ് ടു സൈൻ എക്സ് കോസ് എക്സിനെ സൈൻ 2x എന്ന് എഴുതാമല്ലോ. സൈൻ 2x ഫോർമുല അറിയാമല്ലോ, ടു സൈൻ എക്സ് കോസ് എക്സ്. വൺ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ടു സൈൻ എക്സ് കോസ് എക്സ്. അങ്ങനെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് വൺ, ടു സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x. സൂപ്പർ. ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് മാത്രം സ്ക്വയർ ചെയ്താൽ മതിയോ? റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യണം. ഇത് വരും 1/25. അപ്പൊ സൈൻ 2x എന്തായി? 1/25 മൈനസ് വൺ, 24/25. നമുക്ക് വേണ്ട എന്താ? ടാൻ 2x. ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഇതിനകത്ത് സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഇവിടെ റൂട്ട് ഓഫ് 24² - 25² (24² - 25² അത് വെറുതെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കരുത്. (a²-b²) എന്ന് പറഞ്ഞാൽ (a+b)(a-b) ആണ്. (a-b) 25 - 24 1, (a+b) 25 + 24 49, റൂട്ട് 49 7. അപ്പൊ ഈ ലെങ്ത് 7. ടാൻ എന്താണ്? ടാൻ 2x എന്ന് പറയുമ്പോൾ അപ്പൊ 24/7. ഓപ്ഷനിലുണ്ടോ? ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ. സൂപ്പർ. അപ്പോ അതങ്ങനെ സെറ്റായി. നമ്മൾ എത്ര ചോദ്യമാണ്? 3 ചോദ്യമായി, 2 ചോദ്യം കൂടെ ഉള്ളൂ. സൂപ്പർ, പെട്ടെന്നായിക്കോട്ടെ. അടിപൊളി. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ലോഗ് എക്സ്, ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ വൈ മൈനസ് ടു എഫ് ഓഫ് കോസ് ലോഗ് ബൈ. ചെയ്ത് നോക്കട്ടെ, ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷെ കൺഫ്യൂസ്ഡ് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് സൈൻ ലോഗ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? സൈൻ ലോഗ് എക്സ് വൈ. ലോഗ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ അല്ലേ? പിന്നെ ആരാ സൈൻ എക്സ് ബൈ എഫ് ഓഫ് എക്സ് ബൈ വൈ? സൈൻ ഓഫ് ലോഗ് എക്സ് ബൈ വൈ എന്ന് പറയുമ്പോൾ സൈൻ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ. സെറ്റല്ലേ? തെറ്റല്ലേ എന്നല്ല, സെറ്റല്ലേ? ഓക്കെ, നിങ്ങൾ പറയും ട്രിഗണോമെട്രി ആണ്, ചളി അടിക്കരുത്, മാത്രമല്ല ചളി അടിക്കരുത്. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് സബ്ട്രാക്റ്റഡ് ബൈ ടു എഫ് ഓഫ് കോസ് എക്സ്. ഇതെന്ത് വരും? സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ആദ്യത്തേതിനകത്തെ കോസ് എ സൈൻ ബിയും, അതായത് കോസ് ലോഗ് വൈ സൈൻ ലോഗ് എക്സും, രണ്ടാമത്തേതിനകത്തെ കോസ് ലോഗ് വൈ സൈൻ ലോഗ് എക്സും കൂടെ സബ്ട്രാക്ട് ആയി വെട്ടിപ്പോവും. ബാക്കി ആരേ ഉള്ളൂ? ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈ. ഇതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മേക്കർ പറഞ്ഞിരിക്കുന്നത്? ടു എഫ് ഓഫ് എക്സ് കോസ് ലോഗ് വൈ. ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ലോഗ് എക്സ്. ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈനെ സബ്ട്രാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന്? ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈ, ലോഗ് വൈ എന്ന് ലോഗ് വൈ ഇന്ന് ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈ സബ്ട്രാക്ട് ചെയ്യണം. ഉള്ളത് മൊത്തം കൊടുക്കാനാ പറയുന്നത്? കൊടുക്കാം, നമ്മൾ ദാനശീലരല്ലേ. ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈ മൈനസ് ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് വൈ ഈക്വൽ ടു 0. ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ. അപ്പൊ വലിയ ക്വസ്റ്റ്യൻ കണ്ടാ 0 ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്തോ, മിക്കവാറും അത് തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ മന്ദം മന്ദം നീങ്ങുകയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് റോക്ക്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നെത്തിച്ചേർന്നിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4, എക്സ് പവർ 3/2 - -8/(x-4). അപ്പൊ എക്സ് പവർ 3/2 എന്ന് പറഞ്ഞാൽ 4³ - 1/2, അതായത് 4 × 4 × 4 - 1/2. ഇത് പറയുമ്പോൾ 4 × 4 ഇത് 8 വരും. സംഗതി 0/0 ഫോമിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആരെ ഉപയോഗിക്കാം? എൽ ഹോസ്പിറ്റൽ അങ്ങനെ ഉപയോഗിക്കാം. എക്സ് പവർ 3/2 ഡിഫറൻസിയേഷൻ 3/2 എക്സ് പവർ 1/2 മൈനസ് 8 ഡിഫറൻസിയേഷൻ 0 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 മൈനസ് 4 ഡിഫറൻസ് 0. ന്യൂമറേറ്ററിന്റെ ഡിഫറൻസിയേഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡിഫറൻസിയേഷൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര നമ്മുടെ ആൻസർ ആയി മക്കളെ. 3/2 × x 4 ഇട്ട് കൊടുക്കുക, റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2. ആൻസർ 3. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ ചെയ്യാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ? 3 സെക്കൻഡ് മാക്സിമം. 1 സെക്കൻഡ് പോലും എടുക്കാൻ പാടില്ല ശരിക്കും. ഇത് ആവറേജ് ലെവൽ ഓഫ് തിങ്കിങ്ങിനാണ് ഞാൻ പറയുന്നത്. 3 സെക്കൻഡ് ആൻസർ കണ്ടുപിടിക്കാൻ, 1 സെക്കൻഡ് മാർക്ക്, പിന്നെ OMR ൽ പോയി
എഴുതാന് മാർക്ക് ചെയ്യാന് വീണ്ടും ഒരു രണ്ട് സെക്കൻഡ്. ബബിളൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും തെറ്റിക്കരുത്. ടോട്ടലി ഒരു 10 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ച ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ആൻസർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. കാരണം നമുക്ക് ഇപ്പൊ ആൻസർ കീ നമ്മൾ റിലീസ് ചെയ്യും എക്സാം എഴുതുന്ന ദിവസം തന്നെ. നമ്മൾ നമ്മുടെ ഏജന്റിനെ വിടുന്നുണ്ട് എക്സാം എഴുതാൻ, അനിയത്തിയെ. അപ്പൊ അവള് പോയി എഴുതിയിട്ട് വരും, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും, ആൻസർ കേക്ക് നമ്മൾ ഇടാൻ ശ്രമിക്കും. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഇതിനൊന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ചെയ്യുമല്ലോ. അപ്പോൾ ഓക്കെ, കീപ് വർക്കിംഗ്, കീപ് പ്രാക്ടീസിങ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും ഇല്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.